ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ പറയാൻ പോകുന്നത് അടുക്കളയിൽ നമുക്ക് പ്രയോഗിച്ച് നോക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സിനെ പറ്റിയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്ന നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ മിക്കവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് അത് പൊങ്ങി വരാറില്ല നല്ലപോലെ വീർത്ത് വരാറില്ല അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരി അടുപ്പിലിട്ടതിന് ശേഷം പേരിയൊക്കെ കോരുന്ന പേരിയൊക്കെ കോരുന്നേ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ ബോൾ പോലായിട്ട് നല്ല ഇതായിട്ട് പൊങ്ങി വരും ഒറ്റ ബോൾ പോലായിട്ട് കടയിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേപടി പതി തന്നെ നമുക്ക് പൊങ്ങിയ രീതി ഉണ്ടാക്കാൻ പറ്റും അടുത്തായിട്ട് ഞാൻ പറയുന്ന അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പത്തിന് നല്ല മയം കിട്ടാൻ വേണ്ടി എന്നാ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ സാധാരണ ചോറരയ്ക്കും അതിൽ അതുപോലെ തന്നെ പച്ചരി വെള്ളത്തിലിടുമ്പം അതിലേക്ക് കുറച്ച് ഒരു ലേശം മതി കേട്ടോ ഒരു 20 ആ ഒരു ലെവലിൽ കുറച്ച് ഉഴുന്നും കൂടെ ഈ പച്ചരിയുടെ ഒപ്പം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കൊടുക്കുക അതാകുമ്പോൾ പച്ചരിക്ക് ഈ പച്ചരി അരിക്കുന്ന കൂടെ തന്നെ ഇതും കൂടെ അരച്ചെടുക്കണം അപ്പം നല്ല മയമായിരിക്കും നമ്മളുണ്ടാക്കുന്ന അപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും ഇനി അടുത്ത ഞാൻ പറയുന്ന ദോശ ഉണ്ടാക്കുമ്പം നല്ല നെയ് റോസ്റ്റൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മുരിഞ്ഞ ദോശ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത് നല്ല ഉഴുന്നിന് വേണ്ടി ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അത് ഒരു നാഴി ആണ് നമ്മൾ അരി ഇടുന്നതെങ്കിൽ അര നാഴി ഉഴുന്നും കൂടെ നമ്മൾ ഇടേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഉഴുന്ന് ഇടുമ്പം ഈ ഉഴുന്നിൻ്റെ കൂടത്തിൽ കുറച്ചുലുവ ഒരു 10 ഉലുവ അര നാഴിക്ക് ഒരു 10 ഉലുവ എന്നുള്ള കണക്കിലിടുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് ദോശയ്ക്ക് ക്രിസ്പി ചെയ്യാനായിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ഈ അലുമിനിയം പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ സോപ്പിട്ട് കഴുകിയാലും അതിന് ചെറുതായിട്ട് തിളക്കം കിട്ടുകയല്ലോ അതിനുവേണ്ടി നല്ല തിളക്കത്തോടെ പുതിയതായിട്ട് മേടിക്കുമ്പോൾ ഇരിക്കുന്നത് തന്നെ നല്ല തിളക്കം കിട്ടാൻ വേണ്ടി നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പില്ലേ ആ സോപ്പിട്ട് തേച്ചാൽ മതി അതിപ്പോൾ പുതിയതെടുക്കണം നിർബന്ധമൊന്നുമില്ല നമുക്ക് ചെറിയ പീസൊക്കെ മിച്ചം വരികയല്ലേ ആ പീസ് നമ്മൾ പാത്രം തേക്കുന്ന സോപ്പിൻ്റെ കൂടത്തിൽ തന്നെ കൂടെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നല്ല കളർ കിട്ടും പാത്രം കളർ നല്ല നല്ലൊരു തിളക്കം തന്നെ നമുക്ക് പാത്രത്തിനുണ്ടാകും ഞാനീ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ ബർണറിലൊക്കെ മഞ്ഞ കളറിലൊരു തീ വരാറുണ്ടല്ലോ ഈ തീ വരുന്നത് ഒരു കാരണവശാലും ഗ്യാസ് തീരാറായിട്ടല്ല അതിൻ്റെ അകത്ത് പൊടിപടലമൊക്കെ ഈ ഗ്യാസിൻ്റെ അടുപ്പിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ നമ്മളിത് കൊടംപുളി സോറി വാളംപുളി ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ ബർണറിന് കളറും കിട്ടും ഇങ്ങനെ മഞ്ഞ തീ മാറുകയും ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും പിന്നെ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുള്ളത് ശംഖുപുഷ്പം കൊണ്ട് എങ്ങനെ വൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക ഇനി ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്